യെസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കണം വാഹനങ്ങൾ. സാധാരണ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ടേണിങ്ങിലാണ്, നമ്മൾ സൈക്കിളൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പഠിച്ച് സ്പീഡ് കൂടുമ്പോൾ നമ്മൾ പഠിച്ചതിന് ശേഷം വീഴുന്നത് എപ്പോഴായിരിക്കും? ടേണിങ്ങിലായിരിക്കും. അപ്പോൾ ടേണിങ്, ഇതാണ് ഒരു കർവ്ഡ് റോഡ്. ഈ കർവ്ഡ് റോഡ് കൂടി വരുമ്പോൾ ഇത് വണ്ടിയുണ്ടോ, വണ്ടി വരക്കാൻ ആർക്കും അറിയാത്തതുകൊണ്ടാണ് നിങ്ങളൊരു വണ്ടി വരക്കാം. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ ഇവിടുന്നാണ് സ്ലിപ്പായിട്ട് വീഴാൻ സാധ്യത ടേണിങ്ങിൽ. അപ്പോൾ ടേണിങ് എന്തുകൊണ്ടാണ് ടിപ്പ് വീഴാൻ സാധ്യത? ശരിക്കും നേരം നമുക്കറിയാം, ഒരു സർക്കുലർ മോഷനിലേക്ക് വരണമെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് വേണം? സെൻട്രി പെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രി പെറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും? വളഞ്ഞ് വരികയുള്ളൂ. അപ്പോൾ ആ സെൻട്രി പെറ്റൽ ഫോഴ്സ് ടേണിങ്ങിൽ കൊടുക്കുന്നത് ആരാണ്? ഈ വാഹനത്തിൻ്റെ ടയറും റോഡിനും ഇടയിലുണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സാണിത്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് നിർബന്ധമായിട്ടും എന്തിന് തുല്യമായിരിക്കണം? സെൻട്രി പെറ്റൽ ഫോഴ്സിന് തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേണിങ്ങിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ വണ്ടി വളയും. അപ്പോൾ നമുക്ക് സാധാരണ പറയാം ടേണിങ്ങിൽ നിന്ന് സ്പീഡ് കുറച്ച് പോകണമെന്ന് പറയാം. കാരണം എന്താണ്? ഈ സെൻട്രി പെറ്റൽ ഫോഴ്സ് ഇൻഡിക്കേഷൻ നമുക്കറിയാലോ, FCC=MV²/R ആണ്. അപ്പം ഈ സെൻട്രി പെറ്റൽ ഫോഴ്സ് എന്തായിരിക്കുന്നത് കുറച്ചേ ഉള്ളൂവെങ്കിൽ ആ വെലോസിറ്റി അതിനേക്കാൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? വെലോസിറ്റി കൂടിയാൽ സെൻട്രി പെറ്റൽ ഫോഴ്സ് കൂടും. പക്ഷേ ഈ ഫ്രിക്ഷൻ ഫോഴ്സ് എന്തല്ല, അത്രയും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ടേണിങ്ങിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വഴിക്ക് വാഹനങ്ങൾ കർവ്ഡ് റോഡിൽ കൂടി പോകുമ്പോഴുടെ ആ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൺസിഡർ എ വെഹിക്കിൾ ഓൺ എ ലെവൽ കർവ്ഡ്. ഇപ്പോൾ നമുക്ക് രണ്ട് റോഡ് കർവ്ഡ് റോഡ് പഠിക്കണം. ഒന്ന് ലെവലായിട്ടുള്ള റോഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീക്കോ, ആ ലെവലായിട്ടുള്ള റോഡിൽ ഒരു വസ്തു അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ വെയ്റ്റ്, വെയ്റ്റ് നേരെ താഴോട്ട്. പിന്നെ റിയാക്ഷൻ നേരെ മുകളിലോട്ട്. അത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ താഴോട്ടും വണ്ടി പോകില്ല, മേലോട്ടും പോകില്ല. പിന്നെ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അത് എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വസ്തു ഇങ്ങോട്ടേക്കാണ് സ്ലിപ്പായിപ്പോൾ ഫ്രിക്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ ഫ്രിക്ഷൻ ഫോഴ്സ് നിർബന്ധമായിട്ടും എന്തിന് തുല്യമായിരിക്കണം? സെൻട്രി പെറ്റൽ ഫോഴ്സിന് തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാഹനങ്ങൾക്ക് കൃത്യമായിട്ട് ടേണിങ്ങിൽ സുരക്ഷിതമായിട്ട് ഓടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാഹനത്തിൻ്റെ ടേണിങ്ങിൽ കൂടി നമുക്ക് പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡ്, മിനിമം സ്പീഡ് എത്രയായിരിക്കണം എന്ന് നോക്കാം. അതിനേക്കാൾ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാഹനങ്ങൾ ആ ടേണിങ്ങിൽ നിന്ന് വീഴാൻ സാധ്യത, സ്കിഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സ്കിഡ് ചെയ്യാനുള്ള മിനിമം വെലോസിറ്റി നമുക്ക് നോക്കാം. അതാണ് പറഞ്ഞത്, ഇതാണ് എന്തൊരു കർവ്ഡ് റോഡ്, ഇത് കാറിൻ്റെ മാസാണ് മുമ്പ്, അല്ലെ കൺസിഡർ എ കാർ ഓഫ് മാസ് എം മൂവിങ് എലോങ് എ എന്താ ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ റോഡ്, അല്ലെ റോഡ് നിങ്ങൾ ലെവലായിട്ടാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് ആണെന്ത്, കർവിൻ്റെ റേഡിയസ് ആണ് ആർ, വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് വി ആണ്. അപ്പം നെസസറി സെൻട്രൽ പെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദ റോഡ്. അതാണ് ശരിക്കും ഫ്രിക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫ്രിക്ഷനാണ് സെൻട്രൽ പെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ അനുഭവപ്പെടുന്ന ഡിഫറൻറ്റ് ഫോഴ്സുകൾ നമുക്ക് നോക്കാം. ആ ചിത്രം നോക്കിക്കോ. ആദ്യമായിട്ട് എന്നുള്ളത് എം ജി നേരെ താഴോട്ട്, നോർമൽ റിയാക്ഷൻ മുകളിലോട്ട്, അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു പോയി. ഇതിൻ്റെ അടുത്തുന്നത് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് എഫ് എസ്. ആ ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് എന്തെയ്യുന്നത്, നെസറി സെൻട്രൽ പെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കിക്കോ, ഡിഫറൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ആർ, എന്തൊക്കെയാണ്? വെയ്റ്റ് ഓഫ് ദ ബോഡി ഇങ്ങോട്ട് താഴോട്ട്, നോർമൽ റിയാക്ഷൻ മുകളിലോട്ട്, ഫ്രിക്ഷൻ ഫോഴ്സ് എഫ് എസ്. ഇനി എഫ് എസിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താണെന്നറിയാം, മ്യുഎസിൻ്റെ ആർ എന്ന് നമുക്കറിയാം, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പ്രകാരം. വേ മ്യുഎസ് എന്ന് പറഞ്ഞാൽ എഫ് എസ് സിക്കൾ മ്യുഎസ്, ആർ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ആർ സിക്കൾ ടു എം ജി നേരത്തെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്നുകിൽ അത് വെച്ച് പറയാം, അല്ലെങ്കിൽ നമുക്ക് രണ്ട് കേസ് വെച്ച് പറയാം. അതാണ് പറഞ്ഞത്, ഫോർ സേഫ് ടേൺ ദ ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ്, ആ ഫ്രിക്ഷൻ ഫോഴ്സ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ഇതായിരിക്കണം ഈക്വലായിരിക്കണം. ഗ്രേറ്റർ ആയാലും ബുദ്ധിമുട്ടൊന്നുമില്ല, കുറഞ്ഞു പോയാൽ എന്തായി പോകും? ഫ്രിക്ഷൻ ഫോഴ്സ് കുറഞ്ഞാൽ, ഇതിനേക്കാൾ കുറഞ്ഞാൽ എന്ത് ചെയ്യും? ടേണിങ്ങിൽ നിന്ന് വീഴും. ഇതിനേക്കാൾ കൂടുതലാണെങ്കിലോ? ഇതിനേക്കാൾ കൂടുതലായ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം വെയ് വെലോസിറ്റി, ഒരു പരിധി വെലോസിറ്റി, ഒരു മിനിമം വെലോസിറ്റിയിൽ കൂടി മാത്രമേ എന്തെങ്കിലും പോകാൻ പാടുള്ളൂ, ടേണിങ്ങിൽ കൂടി പോകാൻ പാടുള്ളൂ. ആ വെലോസിറ്റി തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ എഫ് എസ് ഈസ് ഇതായിരിക്കണം ഫ്രിക്ഷൻ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു MV²/R. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഈക്വലുള്ള കേസ് നമുക്ക് നോക്കാം, എഫ് എസ് ഈസ് ഈക്വൽ ടു MV²/R. ഇത് ശരിക്കും നമുക്ക് രണ്ട് കേസ് വെച്ച് പറയാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഇക്വേഷൻ ആക്കി എഴുതുന്നതാണെങ്കിൽ എഫ് എസിൻ്റെ ഇക്വേഷൻ എന്താണ്? എഫ് എസ് ഈസ് ഈക്വൽ ടു MV²/R. റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? എം ജി. നോർമൽ റിയാക്ഷൻ എന്താണ്? എൻ ജി. ഇക്വേഷൻ നമ്പർ 1/2 നേരത്തെ പോലെ തന്നെ നമുക്ക് ചെയ്യാം. രണ്ട് മെത്തേഡുണ്ട്, എഫ് എസ് ബൈ ആർ. അപ്പോൾ എഫ് എസ് ബൈ ആർ എന്നുള്ളത് എന്ത് കിട്ടി? എഫ് എസ് ബൈ ആർ, ഇക്വേഷൻ നമ്പർ 1/2 എഫ് എസ് ബൈ ആർ സിക്കളുടെ MV²/R/MG. എമ്മും ക്യാൻസൽ ചെയ്ത് എന്ത് കിട്ടി നമുക്ക്? എഫ് എസ് ബൈ ആറിൻ്റെ ഇക്വേഷൻ ആണെന്ത്? മ്യുഎസ്. മ്യുഎസ് ഇസ് ഈക്വൽ ടു V²/RG. ഇനി അല്ലെങ്കിൽ മ്യുഎസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V²/RG. ഇങ്ങനെ നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്രേറ്റർ ദാൻ വെച്ച് കൊടുക്കാം. നമുക്ക് വേണ്ടത് ഈ വെലോസിറ്റിയാണ്. ഇപ്പോൾ V²=μs×RG. അങ്ങനെയാണ് വി എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് μs×RG. ഇതാണ് ഒരു ഇക്വേഷൻ. ഒപ്റ്റിമം വെലോസിറ്റി ഇക്വേഷൻ ആണെന്ന്, സോറി, പ്ലെയിൻ റോഡ് കൂടി പോകാൻ പറ്റുന്ന വെലോസിറ്റിയുടെ മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ ആണ് V=μs×RG. അപ്പോൾ ഇവിടെ നമുക്ക്
ഈ മ്യൂ എസ് കൂടിയാൽ എന്താ സംഭവിക്കുക? നമുക്ക് വെലോസിറ്റി കൂട്ടാം. പക്ഷേ മ്യൂ എസ് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? വാഹനത്തിൻ്റെ ഫ്രിക്ഷൻ, റോഡിൽ ഫ്രിക്ഷൻ കൂടും. അപ്പോൾ വാഹനത്തിൻ്റെ ടയറിന് തേയ്മാനം സംഭവിക്കും. അപ്പം ശരിക്കും നമുക്ക് റോഡിൽ കൂടി മാക്സിമം സ്പീഡിൽ പോകണമെങ്കിൽ ഫ്രിക്ഷൻ കൂട്ടണം. ഫ്രിക്ഷൻ കൂട്ടിയാൽ എന്ത് ചെയ്യും? റോഡിൻ്റെ ടയറിന് തേയ്മാനം സംഭവിക്കും. അത് നമുക്ക് നഷ്ടമാണ്. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണെന്ത്? റോഡിൻ്റെ കർവ്ഡ് റോഡിൻ്റെ ഒരു ഭാഗം ഉയർത്തും. ആ ഒരു ഭാഗം ഉയർന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് കർവ്. ബാങ്കിങ് ഓഫ് കർവ് അത് വെച്ച് നോക്കിക്കോ. അപ്പോൾ നോക്കുക, സോ വെലോസിറ്റി അറ്റ് ദ കർവ്ഡ് പാത്ത് ഡിപ്പെൻഡ് അപ്പോൺ ഏതൊക്കെയാണ്? കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് റേഡിയസ് ഓഫ് കർവ്. റേഡിയസിന്റെ കർവാണ്. അപ്പോൾ വെൻ മ്യൂ എസ് ഇൻക്രീസ് ഈസ് കോയിഫിഷ്യന്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻക്രീസ് വിയർ ആൻഡ് ടിയർ ഓഫ് ദ ടയർ ഇൻക്രീസ്. ടയറിന് തേയ്മാനം സംഭവിക്കും. സോ മിനിമൈസ് ദിസ് ഔട്ട്, ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഷുഡ് ബി റൈസ്ഡ് എബവ് ദ ഇന്നർ എഡ്ജ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തുള്ള അറ്റം എന്ത് ചെയ്യും? കുറച്ച് ഉയർത്തും. ഏതിനേക്കാൾ? ഇപ്പുറത്തിനേക്കാൾ. അപ്പോൾ അതിനെ പറഞ്ഞ പേരാണെന്ത്? ബാങ്കിങ് ഓഫ് റോഡ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് കർവ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് റെയിൽ. അപ്പോൾ അതാണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണാം. ഓക്കെ, വേഗം എഴുതി പഠിച്ചോളൂ.